സിനിമയായിരുന്നു ജോൺ എബ്രഹാമിൻ്റെ മനസ്സിലെന്നും. സിനിമയുടെ കനലും നെഞ്ചിലേറ്റി അശാന്തനായി നടന്ന പ്രതിഭാശാലി എൽ ഐ സിയിലെ ജോലി രാജിവെച്ച് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സിനിമ പഠിക്കാനെത്തിയ ജോണിൻ്റെ ഇഷ്ടസൗഹൃദം വിഖ്യാത സംവിധായകൻ ഹൃത്തിക്കട്ടകുമായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മികച്ച വിദ്യാർത്ഥികൾക്കുള്ള സ്വർണ്ണ മെഡൽ നേടി പഠനം പൂർത്തിയാക്കിയ ജോണിന് പിന്നീടുള്ള ദിനങ്ങൾ അതിജീവനത്തിലുള്ള പോരാട്ടങ്ങളായി. ഒത്തുതീർപ്പുകളില്ലാതെ സിനിമയെടുക്കാൻ ജീവിതത്തെ പീഡനാനുഭവമാക്കി മാറ്റേണ്ടി വന്നു നാട്യങ്ങളില്ലാത്ത ഈ മനുഷ്യന്. കാപട്യങ്ങൾക്ക് നേരെ പല്ലളിച്ചുകൊണ്ട് അവധൂതനായി ജീവിച്ച ജോണിൽ നിന്ന് വിദ്യാർത്ഥികളെ ഇതിലെ അഗ്രഹാരത്തിൽ കഴുത, ചെറിയാച്ചൻ്റെ ക്രൂരകൃത്യങ്ങൾ, അമ്മയെ അറിയാൻ എന്നീ മികച്ച സൃഷ്ടികൾ പിറന്നു. 1987 May 30 കോഴിക്കോട്ട് ഒരു കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് ആ ജീവൻ പൊലിയുമ്പോൾ ജോൺ പറയാതെ പോയത് കയ്യൂർ, ജോസഫ് ഒരു പുരോഹിതൻ തുടങ്ങി എത്രയോ സ്വപ്നങ്ങൾ. തന്നെ മനസ്സിലാക്കാത്ത സമൂഹത്തിന് മുമ്പിൽ നെഞ്ചുറപ്പോടെ ജോൺ വിളിച്ചു പറഞ്ഞ ആ വാക്കുകൾ ഇപ്പോഴും മുഴങ്ങുന്നു. എന്റെ സിനിമയുടെ ഹിറ്റ്ലർ ഞാനാണ്. ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലത്താണ് ജോൺ അബ്രഹാമിനെ പരിചയപ്പെടുന്നത്. അന്ന് അദ്ദേഹം വിദ്യാർത്ഥികളെ ഇതിലെ ഇതിലെ എന്ന ചിത്രവും അഗ്രഹാരത്തിലെ കഴുത എന്ന ചിത്രവും മാത്രമാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ജോണിൻ്റെ ജീവിതം എന്താണെന്ന് അടുത്തറിഞ്ഞിരുന്നുവെങ്കിലും അതിൻ്റെ അന്തസത്ത എന്താണെന്ന് അന്നെനിക്ക് വ്യക്തമായി മനസ്സിലായിരുന്നില്ല. സമ്പന്നനായി ജീവിക്കാൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്ന ജോൺ സ്വന്തം ഇഷ്ടപ്രകാരം ദാരിദ്ര്യത്തെ വരിക്കുകയാണ് ഉണ്ടായത്. മഴയുള്ള ഒരു രാത്രി നനഞ്ഞ് ചീഞ്ഞ് മഹാരാജാസ് ഹോസ്റ്റലിൻ്റെ 63 നമ്പർ മുറിയിലേക്ക് ജോൺ കടന്നു വരുന്നു. ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. വന്നപാടെ ജോൺ കട്ടിലിൽ കിടന്നു ഉറങ്ങി. ഞാൻ വായിച്ചുകൊണ്ടിരുന്നു. ഉറക്കത്തിനിടയിൽ പെട്ടെന്ന് ജോൺ എഴുന്നേൽക്കുകയും തൻ്റെ നനഞ്ഞ വസ്ത്രത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് കുറച്ചില്ലറ തുട്ടുകളും നനഞ്ഞ നോട്ടുകളുമൊക്കെ എടുത്ത് ജനലിൽ കൂടി പുറത്തേക്ക് വലിച്ചെറിയുന്നതുമാണ് ഞാൻ കണ്ടത്. എനിക്ക് വലിയ ദുഃഖം തോന്നി. കാരണം 10 പൈസ പോലും ഇല്ലാതെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ വിദ്യാർത്ഥികൾ ജീവിക്കുന്നത്. പൈസ കളഞ്ഞിട്ട് ജോൺ വന്ന് കിടന്നുറങ്ങി. അപ്പോൾ ഒന്നും ചോദിച്ചില്ല. പിറ്റേ ദിവസം കാലത്തെ ജോണിനോട് അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ജോൺ പറഞ്ഞു, കാശ് കയ്യിലുണ്ടെങ്കിൽ ഉറങ്ങാൻ കഴിയില്ല എന്ന്. ഞാൻ പലപ്പോഴും ആ സംഭവം ഓർത്തു. അവസാനത്തെ നാണയത്തൊട്ടും ജനലിൽ കൂടി പുറത്തേക്ക് ഇരുട്ടിലേക്ക് എറിഞ്ഞു കളഞ്ഞിട്ട് സ്വസ്ഥനായി കിടന്നുറങ്ങുന്ന ജോണിനെ, ജോണിൻ്റെ മരണശേഷമാണ് ദാരിദ്ര്യം എന്ന മൂല്യത്തിൻ്റെ, അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൻ്റെ മൂല്യത്തെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥം ഞാൻ വായിക്കുന്നത്. ഞാൻ ഈ നോവൽ വായിക്കുമ്പോഴാണ് ജോണിനെ കൂടുതൽ അറിഞ്ഞതെന്നും ജോണിനെ കൂടുതൽ സ്നേഹിച്ചതെന്നും ജോണിനെ കൂടുതൽ മനസ്സിലാക്കിയതെന്നും ജോണിനോട് കൂടുതൽ അടുത്തതെന്നും എനിക്ക് ജോണിനോട് പറയണം. പക്ഷെ അതിന് ജോൺ ഇവിടെ ഇല്ല. ഇനി ഒരിക്കലും ഞാൻ ജോണിനെ കാണുകയുമില്ല. ആ ദുരന്തബോധത്തോടെ, ആ നഷ്ടബോധത്തോടെ ഞാൻ ജീവിക്കും. ജോൺ അബ്രഹാം ജീവിച്ചിരുന്നെങ്കിൽ എന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കാറുണ്ട്. കാരണം ജോൺ അബ്രഹാം മരിച്ച ശേഷം എനിക്കൊരുപാട് കുറ്റബോധം തോന്നിയിട്ടുണ്ട്. കുറ്റബോധം തോന്നാൻ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 തവണ എൻ്റെ ജീവിതത്തിൽ 2-3 തവണ ഞാൻ ജോൺ അബ്രഹാമിനെ നിരാകരിക്കുക എന്ന് പറഞ്ഞാൽ ഇൻ ദി സെൻസ് ജോൺ അബ്രഹാം ഓടി രക്ഷപ്പെടാൻ ഞാൻ ശ്രമിച്ചിരുന്നതാണ് സത്യം. ഞാൻ പുൽപ്പള്ളിയിൽ കുറേ വീട് പണികളൊക്കെ നടക്കും. ഞാൻ എഞ്ചിനീയറായതുകൊണ്ട് നാട്ടുകാർക്കൊക്കെ വീടുണ്ടാക്കി കൊടുക്ക് നടക്കുന്ന കാലത്ത് ഒരു ദിവസം രാവിലെ 6 മണിക്ക് ജോൺ അബ്രഹാം 6 മണിക്ക് ഞാൻ വാതിൽ നോക്കുമ്പോൾ സാക്ഷാൽ ജോൺ അബ്രഹാം മുൻപ് നിൽക്കുന്നു. ജോൺ അബ്രഹാമിനോട് ആദ്യം ചോദിക്കുന്നത്, എവിടെയാണ് ഇവിടെ ചാരായം കിട്ടാന്ന് രാവിലെ. ഞാൻ പറഞ്ഞു, ജോണേ രാവിലെ 6 മണിക്ക് ഇവിടെ ചാരായം കിട്ടുക?
അപ്പം ജോൺ പറഞ്ഞ മറുപടി ഭയങ്കര രസകരമായിരുന്നു. അങ്ങനെയാണെങ്കിൽ രാവിലെ 6 മണിക്ക് പുൽപ്പള്ളി നസ്രാണിമാരെ എണീറ്റാൽ എന്താണ് കഴിക്കുക? ചാരായക്കെട്ടിലും പിന്നെ എന്തെങ്കിലും രാവിലെ എന്തെങ്കിലും ഒന്നും കഴിക്കണല്ലോ, എന്താ കഴിക്കുന്നത്? പിന്നെ പല ഘട്ടങ്ങളിലും ജോണിനെ കാണുമ്പോഴൊക്കെ ഞാൻ ജോണിൻ്റെ അടുത്ത് പതുക്കെ തെന്നി മാറും. കാരണം എനിക്ക് മറുപടി പറയാൻ പറ്റുന്ന ഒരുപാട് ചോദ്യങ്ങളായിട്ടായിരിക്കും ഒരു പക്ഷേ ജോൺ പ്രത്യക്ഷപ്പെടുക. അങ്ങനെയായി അങ്ങനെ ആക്കപ്പെട്ടതിൻ്റെ ഒരു ദുരന്തമുണ്ടല്ലോ, ജോൺ അങ്ങനെയായി മാറുന്നതിൻ്റെ ദുരന്തം, അത് ജോണിൻ്റെ മാത്രം കുഴപ്പമില്ലാതെ എനിക്ക് തോന്നുന്നു. ജോണിനെ കൊണ്ടു നടന്ന ആൾക്കാർ, ജോണുമായി സഹകരിച്ച ആൾക്കാരെ കൂടി ജോണിൻ്റെ ആ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു എന്നുള്ളൊരു ദുഃഖം എനിക്കുണ്ട്. അതിൽ ഒരുപക്ഷെ ഞാനടക്കമുള്ള എല്ലാവരും അതിൽ കുറ്റക്കാരാണെന്ന് ഒരു ബോധ്യം എനിക്കുണ്ട്. ഈ മദ്യവും മാർക്സിസവും എങ്ങനെയാ വാലേട്ടാ? മാർക്സിസം മദ്യൻ്റെതാ എൻ്റെ ദർശനമാണ്. പക്ഷേ അത് ഇവിടെ പ്രാവർത്തികമാക്കുന്ന ഈ രൂപങ്ങളോടുണ്ടല്ലോ എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ഈ മദ്യപാനം, അത് അതിൻ്റെ ഒരു ഇതാണ്. ജോൺ എന്നെല്ലാവരും വിളിക്കുന്ന എൻ്റെ രാജച്ചനോട് പറയാൻ ബാക്കി വച്ചത്. രാജച്ചനോട് എനിക്ക് രാജച്ചൻ എന്നോട് എന്താ പറയാനുള്ളത് എനിക്കറിയില്ല. പക്ഷെ രാജച്ചൻ എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ എനിക്കിപ്പോഴും വളരെ കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. ഒന്ന്, ഇവർക്ക് ഫാക്ട് എന്ന് പറയുന്നത് ട്രൂത്ത്ഫുൾ ആവാനുള്ള ഒരു മനുഷ്യന് ജനിച്ച് മരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് സത്യസന്ധനാവാനുള്ള ഒരു ഒരു പ്രത്യേക മീഡിയമാണെന്നും ആർട്ടിസ്റ്റിൻ്റെ ജീവിതം എന്ന് പറയുന്നത് അതിലേക്കുള്ള റിഫൈൻമെൻറ്റിനുള്ള ഒരു പ്രോസസ്സാണെന്നും, അല്ലാതെ എപ്രൈസിലോ അല്ലെങ്കിൽ വർക്കിൻ്റെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയോ ക്വാണ്ടിറ്റിയോ ഒന്നുമല്ല ഒരു ആർട്ടിസ്റ്റിൻ്റെ ജീവിതം. ഇറ്റ് ഈസ് വെരി ക്രൂവൽ, സോ ആർട്ടിസ്റ്റ് ഹാസ് ടു ബി വെരി ക്രൂവൽ. ഇത് എനിക്കിപ്പോഴും ഞാനത് എന്നും ഓർക്കാറുണ്ട്, എപ്പോഴും ഓർമ്മയുണ്ടാവും. രാജാൻ അമ്മരാജാൻ്റെ ഷൂട്ട് തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത് പ്ലാൻ ചെയ്ത് തന്നെ തബല കുത്തിക്കീറ എന്നുള്ളതായിരുന്നു. കാരണം അതിൻ്റെ പ്രധാന കഥാപാത്രം തബലിസ്റ്റ് ആയതുകൊണ്ടും അതിലങ്ങനെ ഒരു ഷോട്ട് പ്ലാൻ ചെയ്തിരുന്നു. അന്ന് ക്യാമറ വീണു, എല്ലാവരും ഇരുന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാനിത് തൊഴിലാക്കിയ ഒരാളായതുകൊണ്ട് അത് ഒറിജിനൽ വേണോ ഡമ്മി വെച്ച് ചെയ്യണമെന്നുള്ളത്. അപ്പം ഞാനത് കണിശമായിട്ട് പറഞ്ഞു എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്, ഡമ്മിയൊക്കെ ആണെങ്കിൽ ചെയ്യാം. കാരണം ഞാനത് ദക്ഷിണ വെച്ച് പഠിച്ചൊരാളാണ്. പിന്നീട് അത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ എന്ന് പറഞ്ഞപ്പോൾ ജോൺ എന്നോട് പറഞ്ഞത് ഈ ഡമ്മിയുടെ ഒരു പരിപാടിയും നടക്കില്ല, അത് ഒറിജിനൽ തന്നെ വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞ് 3 പുതിയ സെറ്റ് തബല കൊണ്ടുവരും. ഒരു വലിയ നേപ്പാളി ചുരിക കൊണ്ട് എന്നോട് പറഞ്ഞു വലത്തെ കൈകൊണ്ട് കുത്തണ്ട, ഇടത്തെ കൈകൊണ്ട് കുത്തിയാൽ മതി. എൻ്റെ വീട്ടിലെ ഒരു സ്വന്തം ആളായിരുന്നു, ഒരു മകനെന്നോ ഒരു അനുജനെന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം, നല്ലൊരുത്തനായിരുന്നു. പക്ഷേ ഈ കുടിക്കുന്നത് മാത്രമേ ഒരു തകരാറുള്ളൂ, അത് ഏത് നേരത്തും അത് വേണം. അതുകൊണ്ട് പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, എപ്പോഴും സന്തോഷമായിരിക്കും, നല്ല വർത്തമാനങ്ങളൊക്കെ പറയും, പാടും, ആടും, എല്ലാം ചെയ്യും. വന്നാൽ വലിയ സ്വാധീനമായിരുന്നു എന്നോട്. ഭക്ഷണം കഴിക്കും, അതിന് ഇന്നതൊക്കെ വേണമെന്ന് പറയും. നല്ല കാപ്പി ഇഷ്ടമാണ്, അതുപോലെ മത്സ്യമൊക്കെ മുളകിട്ട് വെച്ചതും എരിവ് നല്ലോണം എരിവോട് കൂടിയിട്ട് വേണമെന്നൊക്കെ പറയും. വലിയ കഴിക്കുകയൊന്നുമില്ല, പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞ് ശാഠ്യം പിടിക്കും. മരിക്കുന്നതിൻ്റെ മുമ്പേ 2 ദിവസം പിന്നെ ഒരു ദിവസം ഭക്ഷണം വിളമ്പി കൊടുത്തപ്പോൾ പിന്നെ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തലകറങ്ങി എന്തോ അതിലേക്ക് തന്നെ പ്ലേറ്റിലേക്ക് തന്നെ വീണ പോലെ തോന്നി. ഒരു 2 സെക്കൻഡ് കൊണ്ട് അത് മാറുകയും ചെയ്തു. അങ്ങനെ എണീച്ച് ഭക്ഷണമൊന്നും കഴിച്ചില്ല, പോയി കിടന്നു. എന്തോ ഒരു വയ്യായി ഉണ്ട് അയാൾക്ക്, ഹോസ്പിറ്റലിലേക്കൊന്നും വിളിച്ചാൽ വരില്ല, പോവില്ല. അങ്ങനെ പോയി പിറ്റേ ദിവസം രാത്രിയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. 3rd ദിവസം രാവിലെയാണ് ഞാൻ അറിയുന്നത്. അമ്മേ, നമ്മൾ ഹരി ഉണ്ടല്ലോ.
അവൻ ആത്മഹത്യ ചെയ്തു. ഞങ്ങൾ അവന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരട്ടെ. അവനെനിക്ക് മോനെ പോലെയായിരുന്നു. കഷ്ടം, ഈ ചെറുപ്പക്കാരൊക്കെ ആത്മഹത്യ ചെയ്യുന്നല്ലോ. ജോൺ, ഞാൻ നിങ്ങൾ വെറുത്തു പോയ ദിവസങ്ങളുണ്ട്. മൂത്തകുന്നം തന്നെ നമ്മൾ ഒരു വൈകുന്നേരം മൂത്തകുന്നം തോടിനരികെ വെച്ചിട്ട് ഒരു രംഗൻ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. രംഗൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങളെല്ലാ ഏർപ്പാടും ചെയ്യും. പ്രൊഡക്ഷൻ സൈഡിൽ വർക്ക് ചെയ്യണ ഞാൻ, അതേമാതിരി മൂർത്തി, അതുപോലെ പിന്നെ വെങ്കിടി, ഇങ്ങനെയുള്ള ആൾക്കാരാണ് അന്ന്. ഞങ്ങൾ എല്ലാ ഏർപ്പാടും ചെയ്യും. വൈകുന്നേരം ആകുമ്പോൾ ജോൺ ഉണ്ടാവില്ല. അങ്ങനെ മൂന്നാമത്തെ ദിവസം വളരെ ദേഷ്യം വന്നു എനിക്ക് നിങ്ങളോട്. ഞാൻ അന്ന് നാട്ടിലേക്ക് പോരണമെന്ന് പറഞ്ഞ ദിവസമാണ്. എനിക്ക് വളരെ ദേഷ്യം വന്ന് ഞാൻ നിങ്ങളോട് തട്ടിക്കയറി. നിങ്ങൾ സാധാരണ തട്ടിക്കയറിയാൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുന്നുള്ള അമ്മ ഒന്നും മിണ്ടിയില്ല. പക്ഷെ പിറ്റേന്ന് നിങ്ങൾ പറഞ്ഞ് വലട റെഡി, നമുക്കൊന്ന് പോയി എടുക്കാമെന്ന്. അങ്ങനെ അവിടെ ചെന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ, ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ജോണേ നീ എന്നോട് ആ കാര്യം പറഞ്ഞത്. കാരണം എല്ലാ ദിവസവും സൂര്യൻ്റെ ഒരു ഭൂമിയിൽ നിഴൽ പറ്റുന്ന സൂര്യൻ്റെ അസ്തമനം, അത് ഭൂമിയിലേക്ക് നിഴൽ പറ്റുമ്പോൾ ഈ വെള്ളത്തിൽ നിന്നുണ്ടാകുന്ന പ്രത്യേക റിഫ്ലക്ഷൻ, അതെല്ലാ ദിവസവും കിട്ടൂല. അതിന് വേണ്ടിയിട്ടാണ് ജോൺ കളിഷാപ്പിലും മറ്റുള്ളവർക്കും നടന്നിട്ട് നീ കാത്തിരുന്ന് നടന്നപ്പോൾ എനിക്ക് നിങ്ങളോടുള്ള എല്ലാ ദേഷ്യവും ഇല്ലാതെയായി. ഇന്ന് ഞങ്ങൾക്ക്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാ നഷ്ടമായിക്കൊണ്ട് ഓർമ്മയിൽ എവിടെയോ നീ നിന്നു. किस शान से तू आज बेन्तहा चले. ജോൺ, ഞാൻ എന്നോട് പറയാതിരുന്നത് നിനക്ക് അന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ നിനക്ക് മനസ്സ് വേദനിക്കും, നീ എന്നോട് ദേഷ്യം പിടിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് എന്നോട് പറയാതിരുന്നത്. നീ അമ്മറിയാൻ എന്നുള്ള സിനിമ എടുക്കാൻ പാടില്ലായിരുന്നു. എന്തുകൊണ്ടെന്നാൽ, എന്തുകൊണ്ടെന്നാന്നുള്ള കാര്യം ജോൺ നിനക്കും എനിക്കും അറിയാം. ഒരു പക്ഷേ നമുക്ക് രണ്ടുപേർക്കും മാത്രമേ അറിയുള്ളൂ. നിനക്ക് ഒരുപാട് സാങ്കേതികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വേണ്ടി കളറിൽ ചെയ്യേണ്ടിയിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. വൈ യു ബ്ലാക്ക് ആൻഡ് വൈറ്റ്? ചോദ്യം ചെയ്യപ്പെടും. ദരിദ്രരായ മനുഷ്യർ വരും. ഈ രാഷ്ട്രീയ ബുദ്ധിജീവികളുടെ കവിതകളിലും കഥകളിലും ഒരിക്കലും ഇടം കിട്ടിയിട്ടില്ലാത്തവർ. എന്നാൽ ദിവസവും അവർക്ക് അപ്പവും പാലും കൊടുത്തവർ, ഇറച്ചിയും മുട്ടയും കൊടുത്തവർ, അവരുടെ വസ്ത്രങ്ങൾ അലക്കിക്കൊടുത്തവർ, അവരുടെ പട്ടികൾ വളർത്തിയവർ, അവരുടെ കാർ ഓടിച്ചവർ, അവരുടെ ഉദ്യാനങ്ങൾ കാത്തുസൂക്ഷിച്ചവർ, അവർ വരും. വന്നു ചോദിക്കും, യാതനകളിൽ ദരിദ്രന്റെ ജീവിതവും സ്വപ്നവും കത്തിയെരിയുകയായിരുന്നപ്പോൾ എന്തു ചെയ്യുകയായിരുന്നു നിങ്ങൾ? ജോൺ, നീ ഇപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട്. എൻ്റെ മനസ്സിൽ, എൻ്റെ യാത്രകളിൽ നമ്മൾ ഒന്നിച്ച് ഒരുപാട് യാത്ര ചെയ്തവരല്ലേ? ആയിരം ആയിരം കിലോമീറ്ററുകൾ മോട്ടോർ സൈക്കിളിൽ എൻ്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്ത ആ ദിവസങ്ങൾ ഇനിയും മാഞ്ഞു പോയിട്ടില്ല. ഞങ്ങൾ തൃശ്ശൂരിലൂടെ കടന്നുപോയപ്പോൾ പണ്ട് ഞാൻ അമ്മയോടൊപ്പം പൂരം കാണാൻ വന്നതും വടക്കുന്നാഥൻ്റെ സന്നിധിയിൽ തൊഴാൻ പോയതും എനിക്ക് ഓർമ്മ വന്നു. അതിപുരാതനമായ കൊടുങ്ങല്ലൂർ അഴിമുഖം. ക്രിസ്തുമതവുമായി തോമസ് ലീഹ വന്നിറങ്ങിയത് ഇവിടെയാണ്. കൊട്ടാരവും പട്ടണവും ചുട്ടരിച്ച് കലിതുള്ളി വന്ന കണ്ണകി കുടിയൊരുന്നത് ഇവിടെയാണ്. കൊടുങ്ങല്ലൂരമ്മ ഇന്നും ഇവിടെ ഉറയുന്ന ഓർമ്മകളായി നിറഞ്ഞു നിൽക്കുന്നു.
പിന്നിലിരുന്ന് നീ പാടിയ പാട്ടുകൾ ഇന്നും ഞാൻ ഓർക്കുന്നു. ചിലപ്പോഴത് ഇംഗ്ലീഷ് പാട്ടുകളായിരിക്കില്ലേ? ഞാൻ കേട്ടിട്ടില്ലാത്ത എത്രയെത്ര ഇംഗ്ലീഷ് പാട്ടുകൾ, എത്രയെത്ര മലയാളം പാട്ടുകൾ, എത്രയെത്ര തോറ്റങ്ങൾ, നാട്ടുപാട്ടുകൾ. അങ്ങനെ കേരളത്തിൽ നമ്മൾ ചുറ്റാത്ത വഴികളില്ലല്ലോ. എപ്പോഴും യാത്രയ്ക്ക് പോകുമ്പോൾ എൻ്റെ പച്ച ഷർട്ട് നിനക്ക് വലിയ ഇഷ്ടമായിരുന്നല്ലോ. മാഷേ, രണ്ട് ഷർട്ട് എടുക്കണേ എനിക്കും കൂടെ എന്ന് പറയാറില്ലേ? അങ്ങനെ നമ്മൾ ഒന്നിച്ചു പോയ എല്ലാ യാത്രകളിലും നമ്മൾ രണ്ടുപേരും ഒരേ വേഷത്തിലായിരുന്നല്ലോ സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ ആ യാത്ര, നിൻ്റെ യാത്ര അവസാനിക്കുന്ന ആ ദിവസം, ആ ബിൽഡിങ്ങിന് മേലയിൽ നിന്ന് നീ വീഴുമ്പോൾ നീ ഉടുത്തിരുന്നത് എൻ്റെ ഷർട്ടായിരുന്നില്ലേ? മോർച്ചറിയിൽ അവരഴിച്ച് അവിടെ ചോര പുരണ്ട് നിലത്തെറിഞ്ഞിട്ടിരുന്നത് എൻ്റെ ഷർട്ടായിരുന്നില്ലേ? നിനക്കിഷ്ടപ്പെട്ട ഷർട്ട്, പച്ച ഷർട്ട്, അത് ഇന്നും ഞാൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. നിനക്കിഷ്ടപ്പെട്ട ഷർട്ടിട്ടുകൊണ്ട് ഞാൻ ഇന്നും ഈ സമൂഹത്തിൽ സവാരി ചെയ്തുകൊണ്ടിരിക്കുന്നു, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. നീ ഇല്ലല്ലോ പച്ച ഷർട്ടിട്ട് എൻ്റെ പിന്നിലിരിക്കാൻ, നീ ഇല്ലല്ലോ ജോൺ. Since the face of death is green and the gaze of death green, with the etched moisture of a violet's leaf and its grave color of exasperated winter. But death goes about the earth also, riding a broom, lapping the ground in search of the dead. Death is in the broom. It is the tongue of death looking for the dead, the needle of death looking for thread. അന്ന് ഒരു പെരുന്നാൾ ദിവസമായിരുന്നു. അപ്പോൾ എൻ്റെ സ്നേഹിതൻ എ കെ എന്ന് പറഞ്ഞ കൃഷിയുണ്ടായിരുന്നു. ജോണിൻ്റെ ഫ്രണ്ടാണ്. അങ്ങനെ മൂപ്പര് വന്നിട്ട് എന്നെയും ജോണിനെയും മൂപ്പരെ വീട്ടിലേക്ക് തറവാട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി. ഞാനവിടെ ചെന്ന് കുറേ വർത്തമാനമൊക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ അവിടെ നിന്ന് കഴിച്ച് കുറേ വൈകുന്നേരമായിട്ടാണ് അവിടെ നിന്ന് പോരണത്. തിരിച്ച് പോകുന്നെങ്കിൽ നമ്മുടെ ഈ കോർട്ട് റോഡിൽ ഒയാസിസ് ബിൽഡിങ്ങിൻ്റെ അവിടെ വന്ന് ഇരുന്ന് പിന്നെ അവിടെ നിന്ന് കുറേ സംസാരിച്ച്. അപ്പോൾ ആരൊക്കെ വന്ന് കുറേ അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് അങ്ങനെ കുറേ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് കയറുന്നത്. അപ്പോൾ ഈ ബിൽഡിങ് ഇതറിയുന്ന ആൾ ഏക്കേക്ക് മാത്രമേ ഇതറിയുള്ളൂ. ഇതിൻ്റെ ഇതൊക്കെ ഭൂമിശാസ്ത്രം ശരിക്കും പറഞ്ഞാൽ അതിന് ആ ടോപ്പിൽ ചെന്ന് അപ്പോൾ ഈ ഇരുട്ടായിട്ടുണ്ട്, നല്ല ഇരുട്ടായിട്ടുണ്ട്. സമയത്തേക്കൊരു പിടിയില്ല, കാരണം അത്രയും സംസാരിച്ച് പേടിയില്ല. അപ്പോൾ അവിടെ ഇനി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാനാണ് എക്സ്ട്രീം എൻഡറിങ്ങാൻ ഇരിക്കുന്നത്. അപ്പോൾ ഇനി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പലതും പറയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഏക്കെ പാട്ട് പാടുന്നുണ്ട്. ഇപ്പോൾ പറയുന്ന ഇടയ്ക്ക് പിടിയിട്ട് പെട്ടെന്ന് ജോൺ വന്ന് ഒന്നും സാധനം കൂട്ടിയിരിക്കും, ഞാൻ അപ്പുറം ഇരിക്കുകയാണ്. അങ്ങനെ ഞാൻ അപ്പുറം പോയിരുന്നു, ഞാൻ ജോൺ ഞാൻ ഇരുന്നിടത്ത് വന്നിരുന്നു. ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, എന്തോ സംസാരിക്കാൻ വേണ്ടിയിങ്ങനെ കൈ പൊന്തിക്കുമ്പോഴാണ് പിന്നെ ജോണിനെ കാണുന്നില്ല. അപ്പോഴാണ് ഇതിന് പാരപ്പറ്റില്ല എന്നുള്ള വിവരം നമുക്ക് മനസ്സിലാകുന്നത്. എനിക്ക് ജോണിൻ്റെ ഭൂമിശാസ്ത്രം അറിയില്ല. പിന്നെ വീഴുന്നു, ഞങ്ങളെടുത്ത് വരെ ബീച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു. അവിടെ നിന്ന് നേരെ മെഡിക്കൽ കോളേജിൽ പോകണമെന്ന് പറഞ്ഞു അവിടെ കൊണ്ടുപോയി. അങ്ങനെയാണ് സംഭവിച്ചത്, വളരെ ആക്സിഡൻ്റായിരുന്നു. മനസ്സിലായില്ല. നമുക്ക് ബാലട്ടിനെ വിളിക്കാം. ശ്രീ എം ഗോവിന്ദൻ ബാംഗ്ലൂരിൽ നടന്ന ഒരു അഖിലേന്ത്യ ചലച്ചിത്ര സെമിനാറിൽ പങ്കെടുക്കുകയുണ്ടായി. അത് കഴിഞ്ഞു വന്ന അദ്ദേഹം എന്നോട് പറഞ്ഞു, ബംഗാളിൽ നിന്ന് കുറേ പേപ്പറുകൾ ഉണ്ടായിരുന്നു, കാരണം ബംഗാളാണ് സിനിമയുടെ നാട് എന്നുള്ള വെപ്പ്. അതുകൊണ്ട് അവിടുന്ന് കുറേ പേപ്പറുകൾ ഉണ്ടായിരുന്നു. ഇവിടെ കേരളത്തിൽ നിന്ന് ജോൺ അബ്രഹാമിൻ്റെ ഒരു പേപ്പർ ഉണ്ടായിരുന്നു. എല്ലാവരെയും മുട്ടുകുത്തിച്ചു ആ പേപ്പർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്നു എന്ന് ഒരുപക്ഷെ ജോൺ അബ്രഹാം അറിഞ്ഞിരുന്നെങ്കിൽ വളരെയേറെ സന്തോഷമുണ്ടായിരുന്നു. അടയാറിൽ ഞാൻ താമസിക്കുമ്പോൾ
ജോൺ ഇടയ്ക്കിടയ്ക്ക് വന്ന് എൻ്റെ കൂടെ താമസിക്കാറുണ്ട്. ജോണിനെ കുറിച്ച് സ്ഥിരം മദ്യപാനി, പല്ല് തേക്കില്ല, കുളിക്കില്ല എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. എനിക്കങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അത് ജോണിൻ്റെ ഒരു വശം മാത്രമാണ്. മറ്റൊരു വശത്ത് ജോൺ വളരെ ഡിഫറൻ്റാണ്. അതായത് വളരെ ജെനുവിനായൊരു മനുഷ്യൻ, ഒരു നാട്യവുമില്ലാത്തൊരു മനുഷ്യൻ, പറയുകയാണെങ്കിൽ ഒരു തുറന്ന മനുഷ്യൻ. അതായിരുന്നു ജോൺ. ഞാൻ എന്തിന് പോകണം? വിട്ടുപോകാൻ എനിക്ക് മടിയുണ്ട്. എൻ്റെ പകലുകൾക്കിടയിലൂടെ ഒരു രാത്രി വളരുന്നു. പെയ്തു തീർന്ന സ്വപ്നങ്ങളിൽ മൗനത്തിൻ്റെ മുറിവുകൾ. നിദ്രാരഹിതമായ യാത്രകളിലേക്ക് ഞാൻ വലിച്ചെറിയപ്പെടുന്നു. ദുസ്വപ്നങ്ങളുടെ വരണ്ട ഭൂമികളിലേക്ക്, ദുരിതങ്ങളിലേക്ക്. ഈ ഗ്രാമത്തിൻ്റെ വരണ്ടുണങ്ങിയ കണ്ണുകളിൽ ഞാൻ പിന്നെയും എന്നെ കണ്ടെത്തുന്നതുപോലെ. പക്ഷേ ദുശകനങ്ങളുടെ പാതയിലൂടെ കടന്നു പോകുവാൻ ഞാൻ ശപിക്കപ്പെട്ടിരിക്കുന്നു. ജോൺ എബ്രഹാം ഒരു ചലച്ചിത്രകാരൻ എന്നുള്ള നിലയിലാണ് കേരളത്തിൽ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ, സാംസ്കാരിക ചരിത്രത്തിൽ അദ്ദേഹത്തിന് സ്ഥാനം ലഭിച്ചിട്ടുള്ളത് എങ്കിലും അദ്ദേഹം മറ്റു പല കലാരംഗങ്ങളിലും വളരെ വിദഗ്ധനായിരുന്നു. അദ്ദേഹത്തിന് പെയിൻറ്റിങ്ങിൽ വളരെയേറെ താല്പര്യമുണ്ടായിരുന്നു. സാഹിത്യത്തിൽ, കഥയെഴുത്തിൽ വളരെയേറെ താല്പര്യമുണ്ടായിരുന്നു. എന്താണ് ഭാവി പരിപാടി എന്ന് ചോദിച്ചാൽ നിരവധി പരിപാടികളാണ് അദ്ദേഹത്തിന്. അങ്ങനെ ആയപ്പോഴാണ് അന്ന് ഞാൻ വിവർത്തനം ചെയ്തിരുന്ന കാട്ടുകടന്നാലെന്ന പുസ്തകം അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായെന്ന് പറഞ്ഞു. നമുക്കൊരു ചലച്ചിത്രം ആക്കിയക്കൂടെ അത്, കാട്ടുകടന്നാൽ. അത് ഇറ്റാലിയൻ വിപ്ലവകാരിയായ മസീനി പ്രസ്ഥാനത്തിൽപ്പെട്ട, യുവ ഇറ്റലിയിൽപ്പെട്ട ഒരു ധീരനായ വിപ്ലവകാരിയുടെ കഥയാണ് കാട്ടുകടന്നൽ എന്ന രീതിയിൽ തർജ്ജമ ചെയ്തത്. ഗാറ്റ് ഫ്ലൈ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷിൽ പേര്. ഈ ചരിത്രമെടുക്കുമ്പോൾ തന്നെ സമകാലിക വിപ്ലവത്തിൻ്റെ എടുക്കണം. അത് തന്നെ സ്ഥിരമായിട്ട് ഈ ക്യാമറ ഒന്നും ഒരു സ്ഥലത്ത് സ്ഥാപിക്കുന്നതിലൊന്നും അദ്ദേഹം വിശ്വസിക്കുന്നില്ല. ഒക്കെ ചുമന്നുകൊണ്ട് നടക്കണം എന്ന് തന്നെയാണ്. അത് ഒന്നുകിൽ അദ്ദേഹം തന്നെ തോളത്തിടും, ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ക്യാമറമാൻ തോളത്തിടും. അണ്ട് അങ്ങനെ പോകുമ്പോൾ നാം ആരും പ്രധാനമായി കണക്കാക്കാത്ത ഒരു കൊടുക്കും. നാം എടുക്കേണ്ടത് ആത്മാവാണെന്നാണ് അദ്ദേഹം പറയുക. ഈ രീതിയിൽ അവസാനം പല കഥകളെപ്പറ്റിയും അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നോട് മാത്രമല്ല, അദ്ദേഹം മറ്റ് പല സുഹൃത്തുക്കളോടും പറഞ്ഞിട്ടുണ്ടാവും. ഏതായാലും ശരി, ഇതൊക്കെ പറഞ്ഞാണ് ഒരിക്കൽ രാത്രി പോയത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പോയി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ, ഒരു ഏതാനും രണ്ടോ മൂന്നോ നാലോ ആഴ്ച കഴിഞ്ഞപ്പോഴാണ് കേൾക്കുന്നത്, കോഴിക്കോട്ട് ഒരു മട്ടുപ്പാവിൽ കൂട്ടുകാരുമായി ഉല്ലസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉരുണ്ടു വീണ് മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ വാസ്തുവിൽ ചങ്കിൽ ഒരു ഇടി വെട്ടിയതുപോലുള്ള ദുഃഖമാണ്. കോട്ടയം MD സെമിനാരിയിൽ ഞാൻ ഫോർത്ത് ഫോമിൽ പഠിക്കുകയാണ്, 1953. അപ്പോൾ അന്ന് മുതലാണ് ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് പഠിക്കുന്ന ഒരു ലെവലിലേക്ക് വന്നത്. ഒരിക്കലും സ്കൂളിലൊരു ഫംഗ്ഷൻ വന്നപ്പോൾ അദ്ദേഹം ഒരു പാട്ട് പാടുന്ന ഞാൻ കേട്ടു. പഴയ വളരെ ഹിറ്റായ ഒരു സോങ് ആയിരുന്നു, കിഷോർ കുമാർ ആശാ ബോൺസ്ലേയും ചേർന്ന് പാടിയ പിയാ 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 എന്നുള്ള പാട്ട്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ അടുത്തതും സുഹൃത്തുക്കളായത്. പിന്നീടാണ് ഇദ്ദേഹം മിസ്സായത്. 1973 ഞാൻ ആദ്യമായി അഭിനയിച്ച സിനിമ പെരിയാർ, അതിലൊരു ഷോട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് പേര് ആ ലൊക്കേഷനിലേക്ക് പുതിയതായിട്ട് കയറി വന്നു. അങ്ങനെ ഞാൻ ഒരു ഷോട്ട് അഭിനയിച്ച് അത് കട്ട് ചെയ്ത ഉടൻ തന്നെ ഈ ഊച്ചാന്താടിയൊക്കെ വെച്ച് വളരെ വികൃതനായൊരു മനുഷ്യൻ എൻ്റെ വന്നിട്ട് എൻ്റെ വയറ്റത്തൊരു ഒറ്റ ഇടിയാണ്. ഞാൻ ചോദിച്ചു, എന്തിനാണ് എൻ്റെ വയറ്റിൽ നിന്ന്, നിങ്ങളെന്ത് ആരാണ്, എനിക്ക് മനസ്സിലായില്ല. ഞാനാടാ ജോൺ എബ്രഹാം എന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഒരിക്കൽ ഞങ്ങൾ കണ്ടുമുട്ടുകയും അപ്പോഴെന്നോട് പറഞ്ഞു, ഞാനൊരു ചിത്രം എടുക്കാൻ പോവാണ്, ജോസഫ് ഒരു പുരോഹിതൻ, അതാണ് ആ ചിത്രത്തിൻ്റെ പേര്, അതിൽ നീ ആയിരിക്കും ആ പുരോഹിതനായി വരിക. പിന്നീടൊരിക്കൽ എനിക്കൊരു അവാർഡ് വരികയാണ് സിനിമയിലെ, ഗവൺമെൻറ് അവാർഡ്. അവാർഡ് ദിനത്തിൽ കോഴിക്കോടെത്തുന്നു. കോഴിക്കോടെത്തുമ്പോൾ ഞാൻ അറിയുന്നത് ജോൺ എബ്രഹാം നോ മോർ എന്നാണ്.
അദ്ദേഹം ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് മരിച്ചു വീണിട്ട്. എന്താണ് സംഭവം എന്നറിയാൻ പാടില്ല. അങ്ങനെ അവാർഡ് ദാന ചടങ്ങ് അനുശോചന ചടങ്ങായി മാറി. ഞാൻ കയറിയെന്ന് പറഞ്ഞു ജോൺ ഏബ്രഹാം രക്ഷപ്പെട്ടു എന്ന്. കാരണം ഈ വിധ ചുറ്റുപാടുകളിൽ തുടർന്ന് പോകാതെ രക്ഷപ്പെട്ടു എങ്കിലും എൻ്റെ മനസ്സിൽ ഒരു നിരാശ ഇട്ടിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. അത് ജോസഫ് ഒരു പുരോഹിതനാണ്. അമ്മേ, ഞങ്ങൾ ഹരിയുടെ അമ്മയെ കാത്തിരിക്കുകയായിരുന്നു. അവൻ മരിച്ച വിവരം എങ്ങനെയാണ് അവരോട് പറയേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ എങ്ങനെയാണെന്ന് അവരോട് പറയുക? അതാ അമ്മ വരുന്നുണ്ട്. നിങ്ങളിൽ എല്ലാവരെയും എനിക്ക് കണ്ടു പരിചയമുണ്ട്. എന്താ എനിക്ക് കാണണമെന്ന് പറഞ്ഞത്? നിങ്ങളുടെ മകൻ മരിച്ചുപോയി, അത് പറയാനാണ് ഞങ്ങൾ വന്നത്. ആത്മഹത്യയായിരുന്നു അല്ലേ? അതെ. അവന്റെ ആശയങ്ങളും ആഗ്രഹങ്ങളും അമ്മയായി എനിക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. എനിക്കൊന്ന് പൊട്ടിക്കരയാൻ പോലും സാധിക്കുന്നില്ല.